ഹായ് കൂട്ടുകാരെ, മണ്ണെഴുത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പഴയ പെയിന്റ് ബക്കറ്റുകൾ ഉണ്ടാകുമല്ലോ, അത് നമുക്ക് ചെടി നടുവാനുള്ള മനോഹരമായ പോട്ടുകളാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇന്ന് അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് മണ്ണെഴുത്തിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതൊരു പഴയ പെയിന്റ് ബക്കറ്റ് ആണ്. ആക്രിക്ക് കൊടുക്കാനായി അമ്മ എടുത്തു വെച്ചതിൽ നിന്നും ഞാൻ രണ്ടെണ്ണം ഇങ്ങ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി അല്പം പെയിന്റ് ചെയ്താലോ എന്ന് ആലോചിച്ചു. ഒന്നിൽ ഞാൻ വൈറ്റ് കളറും മറ്റേതിന് ഞാൻ റെഡ് കളറും കൊടുത്തു. അപ്പോൾ നമ്മുടെ പെയിന്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ബക്കറ്റൊക്കെ നല്ല സൂപ്പർ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബക്കറ്റിനകം ഞാൻ പെയിന്റ് ചെയ്തിട്ടില്ല കേട്ടോ, അത് നമുക്ക് മണ്ണിട്ട് കവർ ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പെയിന്റ് അടിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് പോട്ടിംഗ് മിക്സ് നിറച്ച് ഞാൻ ചെടി നടാൻ പോവുകയാണ് കേട്ടോ. വളരെയധികം ഭംഗിയും നല്ല കളർഫുള്ളായ വാക്സ് ബിഗോണിയ ചെടിയാണ് ഞാൻ ഇതിലേക്ക് നടുന്നത്. ഇതിന്റെ 500-ലധികം ഹൈബ്രിഡ് വെറൈറ്റികൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഇലകൾക്ക് ഒരു മെഴുക് പോലെ തോന്നുന്നതിനാലാണ് ഇതിന് വാക്സ് ബിഗോണിയ എന്ന പേര് വന്നത്. ഇതിന്റെ ഏറ്റവും മനോഹാരിത ഇതിലെ കുഞ്ഞു കുഞ്ഞു ചെറിയ വെള്ളപ്പൂക്കളാണ്. ഇതിൽ വൈറ്റ് ഫ്ലവർ ആയതുകൊണ്ട് ഞാനിത് വൈറ്റ് ബക്കറ്റിലേക്കാണ് നടുന്നത്. പച്ചയും വെള്ളയും ആകുമ്പോൾ നന്നായി എടുത്തു കാണിക്കും. അതുപോലെ ചുവന്ന ബക്കറ്റിലേക്ക് ഞാൻ ചുവന്ന പൂക്കളുള്ള ബിഗോണിയാണ് നടുന്നത്. ദേ ഞാൻ നട്ടതേ ഉള്ളൂ, അപ്പോഴേക്കും പൂക്കളിലേക്ക് തേനീച്ചയും വന്നെത്തിയിട്ടുണ്ട്. ഇനി ബക്കറ്റിന്റെ ചുവട്ടിലേക്ക് വെക്കുന്നതിന് വേണ്ടി രണ്ട് പ്ലേറ്റുകൾ കൂടി ഞാൻ ഇതുപോലെ പെയിന്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വാക്സ് ബിഗോണിയ കൂടുതൽ സുന്ദരിയായില്ലേ, അതുപോലെ നമ്മുടെ ആക്രി പെയിന്റ് ബക്കറ്റും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന പെയിന്റ് പാഴാകാതിരിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ അല്പം ഒന്ന് ഞാൻ മിനുക്കുപണി ചെയ്യുകയാണ് കേട്ടോ. ശരിയാവോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ ആക്രി ബക്കറ്റിലെ ബിഗോണിയ സുന്ദരി കുറച്ചുകൂടി സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ തീർന്നിട്ടില്ല, ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഫിക്സിറ്റിന്റെ രണ്ട് ഒഴിഞ്ഞ പാട്ടുകൾ കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ വെറുതെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അതും ഞാൻ പെയിന്റ് ചെയ്തൊന്ന് റെഡിയാക്കിയാണ്. അതിലേക്കും ഞാൻ പോട്ടിംഗ് മിക്സ് ചേർത്തെടുക്കുകയാണ്. അതിലേക്ക് നല്ല ഇനം രണ്ട് സക്കുലന്റ് ആണ് ഞാൻ നടുന്നത്. സക്കുലൻസ് വെറൈറ്റികൾ എത്രത്തോളം ഉണ്ടെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഇനി ഇതിന്റെ ചുവട്ടിലേക്ക് വെക്കാനുള്ള പ്ലേറ്റുകൾ കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫിക്സിറ്റ് പാട്ടയും യൂസ്ഫുൾ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് വേണം കൂട്ടുകാർ പോട്ടിംഗ് മിക്സ് നിറയ്ക്കാൻ, അത് കൂട്ടുകാർ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.